കുറേ വർഷം മുമ്പിൽ ഒരു ഗ്രാമത്തിൽ ബാക്കിലാൽ അവിടുത്തെ വളരെ പൈസക്കാരനായിരുന്നു. അവൻ എപ്പോഴും ആൾക്കാരെ പറ്റിക്കാൻ ഒരു അവസരം വിടത്തില്ല. തമ്പുരാനെ, തമ്പുരാനെ, ഈ വർഷം മഴയില്ലാത്തത് കൊണ്ട് കൃഷി ശരിക്കും നടന്നില്ലല്ലോ. അതിനിപ്പോ ഞാനെന്ത് തെറ്റ് ചെയ്തു ഗജുദർ? ഇനിയിപ്പോ മഴ പെയ്യണമെങ്കിൽ ഞാനിപ്പോ താൻസേന്റെ മാതിരി പാട്ടുപാടാൻ ഇരിക്കണോ? അതല്ല തമ്പുരാനെ, കടം വാങ്ങിയ പണം ഉടനെ ഒന്നും തിരിച്ചു തരാൻ പറ്റില്ലല്ലോ. അടിയന് ഒരു കൊല്ലത്തെ സാവകാശം കൂടി തന്നാ നന്നായിരുന്നു. ഒരു കൊല്ലത്തെ സമയമോ? ഗജോദർ, എനിക്ക് തോന്നുന്നില്ല നീ അടുത്ത മഴ വരെ ജീവിച്ചിരിക്കുന്ന. എന്നാ നിന്നാലും ആര് കണ്ടു മഴ പെയ്യുന്നു? അത് നിങ്ങൾ പറഞ്ഞു ശരിയാ, എന്നാലും അത് വിട് ഗജോദർ. നോക്ക് ഗജോദർ, നീ കൃഷിയെ എന്റെ പേരിലാക്കി താ. നോക്ക്, ഞാൻ നിന്റെ എല്ലാ കടങ്ങളും വിട്ടുകളയാം. അയ്യോ തമ്പുരാനെ, അത് എഴുതി തന്നാൽ അടിയന്റെ കുടുംബം പിന്നെ എങ്ങനെ ജീവിക്കും? ആ, അതിനെന്താ ഇത്ര ആലോചിക്കാനുള്ളത്? ഞാൻ നിന്നെ ഈ പാടത്ത് തന്നെ പണിക്ക് വെക്കാമല്ലോ. അതുകൊണ്ട് നിനക്ക് തോന്നും ചെയ്യും നീ നിന്റെ പാടത്ത് തന്നെയാണ് പണിയെടുക്കുന്നത്. കൂടാതെ നിനക്ക് കുറച്ച് പൈസയും കിട്ടും. എന്ത് പറയുന്നു? ബാക്കിലാലിന്റെ പേച്ചുകൾ കേട്ട് ഗജോദർ കുറച്ച് ആലോചിക്കാൻ തുടങ്ങി. പിന്നെ ഗജോദർ ബാക്കിലാൽക്ക് അവന്റെ പേച്ചൊക്കെ സമ്മതം കൊടുത്തു. ഈശ്വരൻ കാണുന്നുണ്ട് ഗജോദർ, ഞാൻ തെറ്റായിട്ടൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ആ, ഇതാണ് നമ്മുടെ ലാഭക്കച്ചവടം. വില കൂടിയ ഒരു കൃഷിയും കിട്ടി, അതിലും നല്ല ഒരു പണിക്കാരനെ ചുളൂലും കിട്ടി. ബാക്കിലാൽക്ക് എവിടെ പൈസ കിട്ടിയോ അവൻ അവിടെ മുമ്പിലെത്തുമായിരുന്നു. ഇങ്ങനെ എല്ലാവരെയും പറ്റിച്ച് പറ്റിച്ച് ബാക്കിലാൽ കുറെ പൈസയും കുറച്ച് സ്വർണവും ഉണ്ടാക്കി. ആ ഗ്രാമത്തില് സുശീൽ പരദേശത്ത് നിന്ന് രമണ കാണാൻ വേണ്ടി വന്നു അത്രേ. രമണ, എന്റെ കൂട്ടുകാരാ. ഓ സുശീൽ, എത്ര കാലമായടാ നിന്നെ കണ്ടിട്ട്. നീണ്ട 8 കൊല്ലത്തിന്റെ ശേഷമാ ഞാൻ നാട്ടിലെത്തുന്നത്. വന്ന ഉടനെ എന്റെ കളിക്കൂട്ടുകാരനെ കാണാൻ ഓടിയെത്തി. നിന്നെ കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷമായി. എനിക്കും. ക്ഷമിക്കൂ സുശീൽ, എനിക്ക് നിന്നെ വളരെ ഗംഭീരമായി സ്വാഗതം ചെയ്യണമെന്നുണ്ട്. പക്ഷെ അമ്മയും അച്ഛനും പാടത്ത് പണിയെടുക്കാൻ പോയിരിക്കുക. ഞാനും അവിടെ ആയിരുന്നു. നീ വന്ന വിവരം അറിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നതാ. ഇപ്പോഴും അച്ഛനും അമ്മയും ഈ പ്രായത്തിലും പാടത്ത് പണിയെടുക്കുക. അവർ വീട്ടിൽ സ്വസ്ഥമായി ഇരിക്കേണ്ട പ്രായമല്ലേ. ഇപ്പൊ എന്താ പറയാ സുശീലെ? രമൺ സുശീലിന് ബാക്കിലാളുടെ എല്ലാ വിവരവും പറഞ്ഞു. ആഹാ, അപ്പൊ ഇപ്പോഴും ബാക്കിലാലിന്റെ പണ്ടത്തെ സ്വഭാവം മാറ്റിയില്ലല്ലേ. അപ്പൊ എനിക്ക് തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അടുത്ത ദിവസം സുശീൽ ഒരു സ്വർണ കടയിൽ പോയി. അവിടുന്ന് അവൻ കുറച്ച് സ്വർണ മുദ്രകൾ വാങ്ങി. അതിന്റെ അടുത്ത ദിവസം സുശീലും രമണും ബാക്കിലാലിന്റെ ബംഗ്ലാന്റെ വീടിന്റെ അടുത്ത് ഒരു സമുദ്രത്തിൽ ഈ സ്വർണ മുദ്രകളും ഒരു ചലടയും കൊണ്ട് അവിടെ എത്തി. രമൺ ബാക്കിലാൽ വരുന്ന കാത്തിരുന്നു. സുശീൽ ആ സ്വർണ മുദ്രകൾ ചലടയിൽ വെച്ചു. സുശീൽ സമുദ്രത്തിൽ നിന്ന് കുറെ മണ്ണ് ആ സ്വർണ മുദ്രത്തിൽ ചാർത്തി. അപ്പോ അവര് ബാക്കിലാൽ വരുന്ന കാത്തിരുന്നു. സുശീൽ തയ്യാറായിക്കോ, ബാക്കിലാൽ വരുന്നുണ്ട്. ഞാൻ റെഡിയാണ്. എന്താ രമണ, രാവിലെ എന്നെ പുഴയുടെ തീരത്ത്? രമൺ ബാക്കിലാലിനെ പതുക്കെ പറയാൻ വേണ്ടി സുശീലിന് ആഗ്രഹിക്കുന്നു. ബാക്കിലാൽ സുശീലിന് ആ ചിലടെ വള്ളത്തിൽ നിന്ന് പുറത്തെടുക്കുന്നത് കണ്ടു. പിന്നെ അതേ മണ്ണിൽ വീഴ്ത്തി മേലും മേലെ മണ്ണിൽ സ്വർണ മുദ്രകൾ കാണാൻ തുടങ്ങി. അത് കണ്ട് ബാക്കിലാൽ ആശ്ചര്യമായി. അതിശയം തന്നെ സുശീലെ, നീ പറഞ്ഞത് വളരെ ശരിയാ. എടോ എന്താണത്, ഞാനും കൂടെ കേക്കട്ടെ. ബാക്കിലാൽ ഇങ്ങനെ ചോദിക്കുന്നതും സുശീൽ രമണിന് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. സാരമില്ല സുശീലെ, ഇത് നമ്മുടെ ജമീന്ദാരല്ലേ, ഇദ്ദേഹം ആരോടും ഒന്നും പറയില്ല. ഇതെന്റെ കൂട്ടുകാരൻ സുശീലാണ്. ഇവൻ ഇപ്പോ വിദേശത്തുനിന്ന് വന്നതാ. അവൻ അവിടെ സ്വർണം രത്നങ്ങളുടെ കൃഷി എങ്ങനെ ചെയ്യണമെന്ന് 5 കൊല്ലം പഠിച്ചു വന്നതാ. ഇത് നോക്ക്, കുറച്ചു ദിവസം മുമ്പ് ഒരു തുണ്ട് ഇവിടെ നട്ടതാണ്.
ഇനി നോക്കുമ്പോൾ ആറിരട്ടിയായി. എന്താ നേരാണോ? ആ പക്ഷേ സ്വർണകൃഷി എല്ലാവരെയും കൊണ്ട് പറ്റുന്ന കാര്യമല്ല. നീണ്ട കാലത്തെ അഭ്യാസവും അനുഭവവും ആവശ്യമാണ്. ഏത് പുഴക്കരയിലെ മണ്ണാ ഇതിന് പറ്റുന്നത് എന്നറിയണം. കൂടാതെ പറ്റിയ വളവും ചേർക്കണം. ഇതൊക്കെ ചേർന്നാൽ ആറു മാസത്തിന് ശേഷം മണ്ണിനടിയിൽ നിന്ന് ആറിരട്ടി സ്വർണം കിട്ടും. നമ്മുടെ സഹാരൻപൂരിലെ മഹാരാജാവില്ലേ, അദ്ദേഹം അവിടുത്തെ സ്വർണം കൃഷിയുടെ കാര്യം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെയോ? ഇതൊരു സുവർണ അവസരമാണല്ലോ. ഇനി ഇങ്ങനെ ഒരു അവസരം എന്റെ ജീവിതത്തിൽ കിട്ടില്ല. ഇതൊരിക്കലും കൈവിട്ട് കളയാൻ പാടില്ല മോനെ. നോക്കു മോനെ, ആ രാജാവിനെ സഹായിക്കുന്നത് മുമ്പ് നിനക്ക് നിന്റെ ഈ കൂട്ടുകാരനെ സഹായിക്കാൻ പറ്റില്ലേ? എന്നുവെച്ചാ നോക്കുമോനെ, നിന്റെ കൂട്ടുകാരന്റെ വയൽ ഇപ്പോൾ എന്റെ കയ്യിലാണ്. നീ എനിക്ക് വേണ്ടി സ്വർണകൃഷി ചെയ്യാം എന്ന് സമ്മതിച്ചാൽ ഞാൻ നിന്റെ പാഠം അവനെ തിരിച്ചു കൊടുക്കാം. നോക്കുമോനെ, സ്വർണകൃഷി ലാഭമായാൽ അതിൽ നിന്ന് നല്ലൊരു വിഹിതം കൂടി നിനക്ക് തരാം. സത്യമോ? മുകളിൽ നിന്ന് ദൈവം എല്ലാം കാണുന്നുണ്ട് മോനെ. ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഇന്നുവരെ തെറ്റുകൾ ഒന്നും ചെയ്തിട്ടില്ല. എന്നാ ശരി തമ്പുരാനെ, എനിക്ക് കൃഷി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂട്ടോ. കാരണം ഈ രഹസ്യം പുറത്ത് ആരും അറിയരുത്. എന്നാ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. പിന്നൊരു കാര്യം കൂടി, ഈ കൃഷി അങ്ങേക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ മാത്രമേ ചെയ്യൂ. എന്നാ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ബാക്കിലാൽ സുശീലിന്റെ പേച്ച് കെട്ടി മയങ്ങി. മുമ്പിൽ അവൻ സുശീലിന് അവൻ്റെ കൃഷിയുടെ പേപ്പറുകൾ കൊടുത്തു. പിന്നെ സുശീലിന്റെ സ്വർണ മുദ്രകൾ തിരിച്ചു കൊടുത്തു. സുശീൽ സമുദ്രത്തിൻ്റെ അടുത്ത് ഉള്ള നിലങ്ങൾ എണ്ണാൻ തുടങ്ങി. പിന്നെ സ്വർണമുദ്രകൾ നിലത്തിൽ പതിച്ച് മണ്ണിൽ അടച്ചു. പിന്നെ ദിവസം രാവിലെ സുശീൽ മണ്ണിൽ വെള്ളമിടാൻ തുടങ്ങി. പിന്നെ രാത്രി എല്ലായിടത്തുനിന്നും സ്വർണമുദ്രകൾ അവൻ്റെ സഞ്ചിയിൽ ഇടാൻ തുടങ്ങി. രാവിലെ അതേ സ്വർണമുദ്രകൾ ഏഴകൾക്ക് കൊടുക്കാൻ തുടങ്ങി. പിന്നെ മഴയില്ലാണ്ടും അവിടുത്തെ ആൾക്കാർ എല്ലാവരും നന്നാകാൻ തുടങ്ങി. ഇവിടെ ബാക്കിലാൽ സമയം എണ്ണായിരുന്നു. നോക്കി നോക്കി ആറു മാസം കഴിഞ്ഞു. തമ്പുരാനെ, അങ്ങ് സമയത്തിന് തന്നെ വന്നല്ലോ. നാലഞ്ച് വണ്ടികൾ കൂടി കൊണ്ടുവരാമായിരുന്നു, ഇല്ലെങ്കിൽ ഇത്ര സ്വർണം എങ്ങനെ കൊണ്ടുപോകും? കയ്യിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? സ്വർണം 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 സ്വർണം. പിന്നെ സുശീൽ മണ്ണിൽ കൈയിട്ട് പുറത്തെടുത്തു. അപ്പോൾ അവിടെ മണ്ണില്ലാണ്ട് ഒന്നും കിട്ടിയില്ല. സുശീൽ വേറെ അടുത്ത് കാണാൻ തുടങ്ങി. അവിടെയും അവന് ഒന്നും കിട്ടിയില്ല. ഇത് കണ്ട് ബാക്കിലാൽ പേടിച്ചു പോയി. പിന്നെ അവനും മണ്ണിൽ കൈയിട്ട് വല്ലതും കിട്ടുവോ എന്ന് തേടി. വളരെ തേടിയിട്ടും അവർക്ക് ഒന്നും കിട്ടിയില്ല. അവസാനം ഞാൻ പേടിച്ചതുപോലെ സംഭവിച്ചു തമ്പുരാനെ. അതെന്താ? ഇത്തവണ വരൾച്ച കാരണം കൃഷിയെല്ലാം കരിഞ്ഞുണങ്ങി. സുശീലിന്റെ ഈ പേച്ച് കേട്ട് ബാക്കിലാൽ അവിടെ തലയിൽ കയ്യെ വെച്ചിരുന്നു. എല്ലാം മുകളിൽ നിന്ന് കാണുന്നുണ്ട് തമ്പുരാനെ, അല്ലാതെ അടിയൻ തെറ്റുകളൊന്നും ചെയ്യാറില്ല.